നമസ്കാരം. നമ്മുടെ രാജ്യത്തിന്റെ അതിർത്തി നിർണ്ണയിക്കുന്നത് ഇവിടെ ചില ഇടതുപക്ഷ ചിന്തകന്മാരാണ്. അല്ല, അവരുടെയൊക്കെ പ്രസ്താവന കേട്ടാൽ നമുക്ക് അങ്ങനെയേ തോന്നൂ. പൂക്കാസ പുരോഗമന കലാസാഹിത്യവേദി ഇടതുപക്ഷത്തിന്റെ അല്ലെങ്കിൽ ഇടതുപക്ഷ സഹയാത്രികരായ ബുദ്ധിജീവികൾ എന്ന് നടിക്കുന്നവരുടെ സാംസ്കാരിക പ്രവർത്തകരുടെ ഒരു കൂട്ടായ്മയാണ്. അശോകൻ ചെരുവിൽ അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രവർത്തകന്മാരിൽ ഒരാളാണ്, അതിന്റെ ചുമതല വഹിക്കുന്ന ആളുമാണ്. അശോകൻ ചെരുവിലിന്റെ ഇതിനു മുൻപുള്ള ചില അഭിപ്രായങ്ങളും ഒക്കെ തന്നെ വലിയ ചർച്ചാ വിഷയങ്ങളായിരുന്നു. സമൂഹ മാധ്യമങ്ങളിൽ കൂടിയാണ് അദ്ദേഹം തന്റെ അഭിപ്രായങ്ങളൊക്കെ രേഖപ്പെടുത്തുന്നത്. ഇപ്പോൾ ഇന്ത്യ ചൈന പ്രശ്നം നടക്കുന്ന ലഡാക്കിലെ സംഘർഷഭരിതമായ അന്തരീക്ഷത്തിലാണ് അശോകൻ ചെരുവിലിന്റെ ഒരു കുറിപ്പ് ശ്രദ്ധേയമാകുന്നത്. അതായത്, അദ്ദേഹം ചില കാര്യങ്ങൾ അങ്ങ് തീരുമാനിക്കുകയാണ്, ചില കാര്യങ്ങൾ അങ്ങ് വിലയിരുത്തുകയാണ്. അതൊക്കെയാണോ യാഥാർത്ഥ്യം? ചങ്കിലെ ചൈനയ്ക്ക് വേണ്ടി പാട്ടുപാടി നടക്കുന്നവരുടെ, ചങ്കിലെ ചൈനയ്ക്കായി ചങ്ക് പറിച്ച് നൽകാൻ തയ്യാറെടുക്കുന്നവരുടെ ഒക്കെ ഒരു കൂട്ടായ്മയുടെ ഭാഗമായിട്ടുള്ള ഒരു പ്രസ്ഥാനത്തിൻ്റെ അധ്യക്ഷൻ അല്ലെങ്കിൽ അതിൻ്റെ ചുമതലയുള്ള ആൾ ഈ രീതിയിലല്ലാതെ എങ്ങനെ പ്രതികരിക്കും? നിങ്ങൾ ചൈനയിൽ ചെന്ന് നോക്കൂ, നിങ്ങൾക്കവിടെ ഒന്നും കിട്ടില്ല, നിങ്ങളെ അവർ അറിയുക പോലുമില്ല. ഇതൊന്നും അശോകൻ ചെരുവിലിനെ പോലെ ഒരു വ്യക്തിക്ക് ആരും പറഞ്ഞു കൊടുക്കേണ്ട കാര്യമില്ല, പക്ഷേ അതേ ചെയ്യൂ. രാജ്യത്തിൻ്റെ അതിർത്തി കേവലം ഒരു വര മാത്രമാണെന്ന് സി പി എം പോഷക സംഘടനയായ പുരോഗമന കലാസാഹിത്യ സംഘം ജനറൽ സെക്രട്ടറി അശോകൻ ചെരുവിൽ പറയുന്നു. മനുഷ്യരിൽ യുദ്ധപ്പനി ഉണ്ടാക്കുന്ന പ്രവർത്തനം രാജ്യസ്നേഹമാണെന്ന് കരുതുന്നില്ല. അല്ല, ആരാണ് യുദ്ധപ്പനി ഉണ്ടാക്കിയത്? നിങ്ങളുടെ ചങ്കിലെ ചൈനയാണ് പ്രകോപനപരമായ രീതിയിൽ അവിടെ പെരുമാറിയത്. അവിടെ പ്രകോപനപരമായി പെരുമാറിക്കഴിഞ്ഞാൽ കൈകെട്ടി നോക്കി നിൽക്കണം. അത് ഇന്ത്യൻ സൈന്യത്തെക്കൊണ്ടും ഇന്ത്യൻ ഭരണ വ്യവസ്ഥയെക്കൊണ്ടും സാധിക്കും എന്ന് തോന്നുന്നില്ല ശ്രീ അശോകൻ. മനുഷ്യരിൽ യുദ്ധപ്പനി ഉണ്ടാക്കുന്ന പ്രവർത്തനം ആണ് അവിടെ നടക്കുന്നത്. രാഷ്ട്രീയ പാർട്ടികൾ തമ്മിൽ സംഘടനം നടത്തി മനുഷ്യർ കൊല്ലപ്പെടുന്നത് പോലെ തന്നെ ഒരുപക്ഷെ അതിലേറെ ലജ്ജാകരമാണ് യുദ്ധത്തിൽ ആളുകൾ മുറിവേറ്റ് മരിക്കുന്നത്. ഓ, വലിയ തത്വചിന്തയായിപ്പോയി. 51 വെട്ടിവെട്ടി ആളെ കൊല്ലുന്നതും പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന അധ്യാപകനെ ക്ലാസ് മുറിയിൽ കയറ്റി വെട്ടിക്കൊല്ലുന്നതുമൊക്കെ താങ്കൾ വിശ്വസിക്കുന്ന പ്രസ്ഥാനത്തിൻ്റെ ഭാഗമായുള്ള ഒരു സംഘടനയാണ് സി പി എം ആണ് എന്നുള്ള കാര്യം അദ്ദേഹം മറന്നുപോയോ എന്നറിയില്ല. രാഷ്ട്രീയ പാർട്ടികളെക്കാൾ ഉത്തരവാദിത്വം പുലർത്തേണ്ടവരാണ് ഭരണാധികാരികൾ. താങ്കളുടെ രാഷ്ട്രീയ പാർട്ടിക്ക് ഈ രാജ്യത്ത് ഒരു ഉത്തരവാദിത്വമില്ല എന്നുള്ളത് സത്യം. കാരണം പാർട്ടി എങ്ങും ഇല്ലല്ലോ, ഭരണാധികാരികൾ അതൊക്കെ കൃത്യമായി ചെയ്യുന്നുണ്ട്, താങ്കൾ അറിയാഞ്ഞിട്ടാണ്. ഒരു വരയ്ക്കപ്പുറം ശത്രു, ഇപ്പുറം മിത്രം എന്ന് മനുഷ്യവംശത്തെ വേർതിരിക്കുന്നതിൽ പരം ക്രൂരത ഇല്ല. ആരാണ് വേർതിരിച്ചത്? ഇങ്ങോട്ട് ചൊറിയാൻ വന്നാൽ ആരായാലും തിരിച്ചടിക്കും, മര്യാദയ്ക്കാണെങ്കിൽ മര്യാദയ്ക്കാണ്. രാഷ്ട്രീയ സംഘടനകളിൽ ആളുകൾ കൊല്ലപ്പെടുമ്പോൾ മകനെന്നല്ലോ നിന്റെ പേര് എന്ന് വിലാപ കവിത എഴുതുന്നവർ യുദ്ധങ്ങളിൽ ആളുകൾ തമ്മിൽ കൊല്ലപ്പെടുമ്പോഴും ചാവുമ്പോഴും വാഴ്ത്തുപാട്ട് പാടുന്നത് കണ്ടിട്ടുണ്ടെന്ന് അദ്ദേഹം തൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റിൽ പറയുന്നു. എത്ര വികരമായ ചിന്താഗതിയാണ്, എത്ര ഇത്രയും ഇങ്ങനെയൊക്കെ ചിന്തിക്കേണ്ട കാര്യമുണ്ടോ ഇതിൽ എന്നുള്ളതാണ്. കാരണം ഒരു അതിർത്തിയിൽ ഒരു സമാധാന പ്രശ്നം ഉണ്ടാകുമ്പോൾ അത് സ്വാഭാവികമായി സൈനിക നടപടിയിലേക്ക് കടക്കും. അതൊക്കെ എല്ലാ രാജ്യങ്ങളിലും പതിവുള്ളതാണ്. ഇങ്ങോട്ട് പ്രകോപനപരമായ രീതിയിൽ പെരുമാറിയാൽ തീർച്ചയായും അങ്ങോട്ടും പെരുമാറും. രാജ്യത്തിൻ്റെ അതിർത്തി സംരക്ഷിക്കാൻ പാവം പിടിച്ച ധീര സൈനികർ, അവർ വീരചരമത്തിൽ നാടൊന്നാകെ ദുഃഖിക്കുമ്പോഴാണ് അശോകൻ ചെരുവിലിൻ്റെ ഈ പോസ്റ്റ്. അതിനെ വാഴ്ത്തുപാട്ട്, അതായത് ഈ സൈനികരെ വാഴ്ത്തിപ്പാടുന്നു എന്നുള്ളതാണ് ഇദ്ദേഹത്തെ ചൊടിപ്പിച്ചിരിക്കുന്നത്. ഇന്ത്യൻ സൈനികരെ പുകഴ്ത്തുന്നു, അല്ലെങ്കിൽ ഇന്ത്യൻ സൈനികരുടെ ആ ഒരു ധീരമായ പ്രവൃത്തിയെ അഭിനന്ദിച്ചുകൊണ്ട് അവർ രാജ്യത്തിനായി ജീവൻ നൽകിയതിനെ നമ്മൾ ഹൃദയത്തോട് ചേർത്ത് പിടിച്ചുകൊണ്ട് പറയുന്നതിനെയാണ് ഈ വാഴ്ത്തുപാട്ട് എന്ന ഒരു പദപ്രയോഗം കൊണ്ട് വളരെ മോശമായി ഇദ്ദേഹം ചിത്രീകരിച്ചിരിക്കുന്നത്. കഷ്ടം തന്നെ, ഇദ്ദേഹത്തെ പോലെ ഒരാൾ അങ്ങനെയൊന്നും ചെയ്യാൻ പാടുകയില്ല. 62 യുദ്ധകാലത്ത് ചൈന അവരുടേതാണെന്നും ഇന്ത്യ ഇന്ത്യയുടേതാണെന്നും അവകാശപ്പെടുന്ന ഭൂമിക്ക് വേണ്ടിയുള്ള യുദ്ധമെന്ന രാജ്യവിരുദ്ധ നിലപാട് സ്വീകരിച്ച ഇ എം എസിൻ്റെയും യുദ്ധത്തിൽ പരിക്കേറ്റ ഇന്ത്യൻ സൈനികർക്ക് രക്തം നൽകിയതിന് വി എസ് അച്യുതാനന്ദനെ പാർട്ടിയിൽ നിന്ന് തരംതാഴ്ത്തുകയും ചെയ്ത കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ യഥാർത്ഥ പിൻഗാമികളാണ് ഇടതു സാഹിത്യകാരന്മാരെന്ന് വ്യക്തമാക്കുന്നതാണ് ഇദ്ദേഹത്തിൻ്റെ നിലപാടെന്ന് സമൂഹ മാധ്യമങ്ങളിൽ പലരും അഭിപ്രായമുന്നയിക്കുന്നു. ശരിയല്ലേ? 62 യുദ്ധകാലത്ത് ഇന്ത്യയെ മാറ്റി നിർത്തി ചൈനയെ അനുകൂലിച്ച ഇ എം എസും അതുപോലെ തന്നെ ഇന്ത്യൻ പട്ടാളക്കാർക്ക് രക്തം നൽകിയതിന് പാർട്ടിയിൽ നിന്ന് പുറത്താക്കപ്പെട്ട തരംതാഴ്ത്തപ്പെട്ട വി എസ് അച്യുതാനന്ദൻ്റെയും ഒക്കെ പിന്മുറക്കാരാണ്. പാവം പിടിച്ച വി എസ് അച്യുതാനന്ദൻ ഇന്നും ജീവിച്ചിരിപ്പുണ്ട്, അവിടെ നിൽക്കട്ടെ. പക്ഷേ ഇത്തരത്തിൽ ഇന്ത്യൻ സൈനികരെ ഇകഴ്ത്തി കാണിക്കാനും ഇന്ത്യൻ സൈനികർക്ക് യാതൊരു പ്രാധാന്യവുമില്ല എന്ന് പരോക്ഷമായെങ്കിലും വരുത്തി തീർക്കാനും ശ്രമിക്കുന്ന ഇത്തരം രചനകൾ, ഇത്തരം എഴുത്തുകൾ, അഭിപ്രായങ്ങൾ ഇവിടെ ജനങ്ങൾ തള്ളിക്കളയുകയുള്ളൂ, പുല്ലുവിലയെ കൽപ്പിക്കൂ എന്ന് ശ്രീ അശോകൻ ചെരുവിൽ ഒന്ന് മനസ്സിലാക്കിയാൽ കൊള്ളാം. അതുപോലെയുള്ള കമൻറ്റുകളും കാര്യങ്ങളുമാണ് അതിന് വന്നുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾ ചൈനയിലേക്ക് പോകൂ. ഞാൻ ആദ്യം പറഞ്ഞതുപോലെ നിങ്ങളെ അവർ അറിയില്ല. നിങ്ങൾ ഇവിടെ കിടന്ന് ചൈനയ്ക്ക് വാഴ്ത്തുപാട്ട് പാടരുത്.
നിങ്ങൾ രാജ്യദ്രോഹം പുലമ്പരുത്. ഇത് ഭാരതമാണ്. നിങ്ങൾ ഇന്ത്യൻ സിറ്റിസനാണ്, നിങ്ങൾ ഇന്ത്യൻ പൗരനാണ്. നിങ്ങളെല്ലാവരും തന്നെ ഇന്ത്യയിലിരുന്നു കൊണ്ട് ഇന്ത്യക്കെതിരെ, ഇന്ത്യൻ സൈനികർക്കെതിരെ, അല്ലെങ്കിൽ ഇന്ത്യയുടെ ചിന്താഗതികൾക്കെതിരെ, ഇന്ത്യയുടെ പ്രവൃത്തികൾക്കെതിരെ പരോക്ഷ വിമർശനവും വലിയ വലിയ പദപ്രയോഗങ്ങളും സാഹിത്യത്തിൽ ഒക്കെ നടത്തി നിങ്ങൾ പേരെടുക്കാം എന്ന് ധരിച്ചെങ്കിൽ നിങ്ങൾ ഒരു മൂഢസ്വർഗത്തിലാണ് എന്ന് മാത്രമേ പറയാനുള്ളൂ. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.